അമാനി ഇത്ത എന്താണ് എൻ്റെ അമാനി? നമ്മൾ എന്താ പറയാ, ഒരു സ്വർണക്കുട്ടി, ഒരു തങ്കക്കുട്ടി, ഒരു ചക്കരക്കുട്ടി. അടിപൊളിയായി എന്റെ കോസ്റ്റ്യൂം, നല്ല കളർഫുൾ ആണ്. നാളെ മേളം റൗണ്ടിൽ വരുമ്പോ ഇങ്ങനെയൊക്കെ ആവാം അല്ലേ? കഴിഞ്ഞ റൗണ്ടില് മമ്മാന്റെ ഒരു ഇത്ത ചെയ്തിട്ടുണ്ടായിരുന്നു, സജന ഇത്ത എന്നാണ് ആന്റിന്റെ പേര്. അപ്പൊ ഇത് മമ്മാന്റെ വേറൊരു ഇത്ത. അപ്പൊ ആന്റിയുടെ മോൻ ജർമ്മനിയിൽ വർക്ക് ചെയ്യാ, അപ്പൊ ഫസിൽക്ക് എനിക്ക് ഗിഫ്റ്റ് ചെയ്ത ഒരു കോസ്റ്റ്യൂമാണ്. അപ്പൊ ഉമ്മച്ചിയുടെ ഇത്തമാരൊക്കെ അവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഗിഫ്റ്റ് ഒക്കെ കിട്ടും അല്ലേ? അപ്പോഴേ പാട്ട് ഏത് പാട്ടാ സെലക്ട് ചെയ്തിട്ടുള്ളത്? ഞാൻ ഒരു പാസ്തു ലാംഗ്വേജിലുള്ള ഒരു സോങ് ആണ്, അടിപൊളി സോങ് ആണ് കേട്ടോ. അപ്പൊ ഇനി അമാനി കുട്ടിയുടെ ശബ്ദത്തിൽ ഈ പെർഫോമൻസ് ഞാൻ കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുക. നന്നായിട്ട് പാടേട്ടാ, ഉഗ്രനാണോ? ഗുഡ് ലക്ക്. താങ്ക് യു.
അമാനി ഓൾറെഡി അമാനി ഇത്ര അടുത്ത് നിന്നിട്ട് തന്നെ ഭയങ്കര ഷൈനിങ് ആയിട്ടാണ് നിൽക്കുന്നത്, ഭയങ്കര ഒരു ഷൈനിങ് സ്റ്റാർ. പിന്നെ ഈ ലൈറ്റ്സും ആംബിയൻസും എല്ലാം കൂടെ വന്നപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്വർണ്ണക്കുട്ടി. അൻവർക്ക, ഇത്രയും പോപ്പുലർ ആയിട്ടുള്ളൊരു പാട്ടാണ്, പല വേദികളിൽ നമ്മൾ പാടി തകർത്തിട്ടുള്ള ഒരു പാട്ടാണ് ഇത്. അമാനി കുട്ടിയുടെ ശബ്ദത്തിൽ ഫസ്റ്റ് ടൈം നമ്മളിവിടെ കേൾക്കാൻ പോകുന്നതിന് കുറേ സ്റ്റേജിൽ അമാനിക്ക് ഈ പാട്ട് പാടേണ്ടതൊക്കെയാണ്. അൻവർക്ക, എങ്ങനെയാണ് ഈ റൗണ്ടിലെ പെർഫോമൻസിനെ കുറിച്ച്? അമാനിക്കുട്ടി അവിടുന്ന് ഒരു ഗ്ലെയർ ഇങ്ങനെ കണൽ അടിച്ചടിച്ച് എനിക്ക് നേരെ അമാനിയെ നോക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ അടിക്കുമല്ലോ, ലെങ്കി പറഞ്ഞു നിക്ക. മക്കളെ നന്നായി പാടി മക്കളെ. ഇത് ഈ പാട്ട് ഒരുപാട് പേര് വേദികളിൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ പാടുന്നുണ്ട് ഈ പാട്ട്. അത് വളരെ മനോഹരമായിട്ട് തന്നെ ഇപ്പോൾ മക്കൾ പാടി. പ്രത്യേകിച്ച് ശ്രുതിയോട്ടും കാര്യങ്ങളൊന്നുമില്ല, മക്കളുടെ മക്കൾക്ക് പറ്റുന്ന രീതിയിലേക്കൊരു ചെറുങ്ങനെ ഒന്ന് ശ്രുതി കുറച്ചെങ്കിലും പാടിയത് വളരെ മനോഹരമായിട്ട് നമുക്ക് പാടും. ഇവിടെ മിടുക്കും അപ്പുറത്ത് പൂവും. ഞാനിങ്ങനെ ഒരു പാട്ടോർത്ത്, പൂക്കൾ വിരിഞ്ഞു നിൽക്കും റമി മനുന്റെ സാരിയിങ്കൽ. എന്താ ഇപ്പൊ പറയാ ഞാന്? അതിശയോക്തി ഒന്നും ഇല്ല, കാരണം അമാനി പാടും, നന്നായിട്ട് തന്നെ പാടും. ഇങ്ങനത്തെ, അതായത് ഇങ്ങനത്തെ വേറെ ലാംഗ്വേജ് അല്ലെങ്കിൽ അന്ന് സംസ്കൃതം പാടിയ പോലെ എന്തെങ്കിലുമൊക്കെ കൊനഷൻ എടുത്തോണ്ട് വന്ന് പാടും, കൃത്യമായിട്ട് പാടും. അതുകൊണ്ട് ഞാൻ ഒരു എക്സ്ട്രാ എക്സൈറ്റഡ് ഒന്നും അല്ല. പക്ഷേ ഈ ഡ്രസ്സ് ഭയങ്കരമായി പോയി കേട്ടോ. ഒരു ഡിം ഷീൽഡൊക്കെ ഇട്ടിട്ട് വേണമായിരുന്നു ഞങ്ങൾ ഇവിടെ ഇരിക്കാൻ. പക്ഷേ ഡ്രസ്സ് പോലെ തന്നെ ആയിരുന്നു പാട്ട്. ഒരു രക്ഷയില്ല കേട്ടോ. ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോട്ടെ എന്ന് പറയൂല, ഇതിലും ബെറ്റർ ആവണം. ഓക്കെ, താങ്ക് യു.